ആശുപത്രികളെ സുരക്ഷിത മേഖലകളായി പ്രഖ്യാപിച്ച് രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും മതിയായ സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് IMA ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആശുപത്രികൾക്ക് നേരെ നടക്കുന്ന അക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നതായും അവർ പറഞ്ഞു. ചികിത്സയ്ക്കിടയിൽ രോഗാവസ്ഥ കാരണം സംഭവിക്കാവുന്ന മരണങ്ങൾ ഉണ്ടായാൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആശുപത്രി ജീവനക്കാർക്കുമെതിരെ അക്രമണങ്ങൾ നടത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെ 100-ലധികം ഡോക്ടർമാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. എന്നിട്ടും പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ആശുപത്രി സംരക്ഷണ നിയമം പോലുള്ള ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ടോ അവരെ കോടതിയിൽ മുമ്പിൽ ഹാജരാക്കുന്നതിനായിട്ടോ പോലീസ് വേണ്ട ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല. പോലീസ് വലപ്പണം ചെയ്യാറുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് മടിക്കുക. പ്രതികളിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്നുള്ളതും ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് മടിക്കുന്നതിന് കാരണമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് സംഘടനയുടെ തീരുമാനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായും സർക്കാരിനെ സമീപിക്കുകയും ഏത് വർക്ക് ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ ജോലി സ്ഥലത്തെ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത ചുമതല സർക്കാരിനും പോലീസിനുള്ളതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും പറയുന്നു, ആരോഗ്യ രംഗത്തെ ജീവനക്കാർക്ക്, ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ ഇവർക്കൊക്കെ ജോലി സ്ഥലത്ത് സംരക്ഷണം നൽകുന്നത് സർക്കാർ പരാജയപ്പെടും, വ്യാപാരം പോലീസ് പരാജയപ്പെടും. ഇതിനായി എല്ലാ ജില്ലകളിലും ബ്രാഞ്ച് തലങ്ങളിൽ സംസ്ഥാന ഭാരവാഹികൾ സന്ദർശനം നടത്തി വരികയാണ്. ആശുപത്രികളുടെയും മറ്റ് ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളുടെയും നിലവാരം ഉയർത്തുന്നതിനും വ്യാജ ചികിത്സക്കാരെ ഒഴിവാക്കുന്നതിനും ലക്ഷ്യം വെച്ച് സംവിധാനം ചെയ്ത ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഈ നിയമത്തിലെ ചില വ്യവസ്ഥകൾ നമ്മുടെ നാട്ടിലെ തീരെ ചെറുതും ഇടത്തരവുമായ ആശുപത്രികളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. പ്രതികൂലമായി ബാധിക്കുന്ന വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തയ്യാറാകണം. സങ്കര ചികിത്സാ രീതി അശാസ്ത്രീയവും അസ്വീകാര്യവുമാണ്. ആധുനിക വൈദ്യ ചികിത്സാ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന് അധിഷ്ഠിതം, ശാസ്ത്രത്തിന് ഉതകുന്ന രീതിയിൽ, ശാസ്ത്രം പറയുന്ന രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമായി മുമ്പോട്ട് പോകുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആധുനിക ചികിത്സാ സമ്പ്രദായം. ഇതിനായി ശാസ്ത്രത്തിന് അധിഷ്ഠിതമായതുകൊണ്ട് ശാസ്ത്രത്തിന്റെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയും. ശാസ്ത്രത്തിന്റെ വിശ്വാസങ്ങളെയും നമ്മുടെ മറ്റൊരു കാര്യങ്ങളെയും ഉൾക്കൊണ്ട് ശാസ്ത്രത്തിന് ഉൾക്കൊള്ളാൻ ശാസ്ത്രം. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളെ ചേർത്ത് സങ്കര ചികിത്സാ സമ്പ്രദായം നടപ്പാക്കാനുള്ള ദേശീയ നയം അശാസ്ത്രീയവും പൊതുജനാരോഗ്യത്തെ ദോഷമായി ബാധിക്കുന്നതുമാണ്. MBBS യോഗ്യത ഇല്ലാത്തവർക്ക് ആധുനിക വൈദ്യശാസ്ത്ര മേഖല കൈകാര്യം ചെയ്യുന്ന ബ്രിഡ്ജ് കോഴ്സുകൾ വഴി അനുവാദം നൽകുന്ന സമ്പ്രദായം ഒഴിവാക്കണം. ആവശ്യത്തിലധികം MBBS യോഗ്യതയുള്ളവർ കേരളത്തിൽ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ ബ്രിഡ്ജ് കോഴ്സുകൾ പോലെയുള്ള കുറുക്കു വഴികളിൽ കൂടെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ ഡോക്ടർമാരെ കണ്ടെത്തേണ്ടതില്ല. ചരകപ്രതിജ്ഞ ആധുനിക വൈദ്യശാസ്ത്രത്തിന് യോജിച്ചതല്ല. ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് കൈക്കൊള്ളുന്ന ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞ മാറ്റാൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. അടിസ്ഥാന യോഗ്യത MBBS യോഗ്യമായിരിക്കും. ഇപ്പൊ അത് പിരിച്ചുവിട്ടതിന് ശേഷം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രൂപീകൃതമായി. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അത് ഗവൺമെന്റിന് പറയുന്ന ആളുകൾക്കാർക്കും ഇത്തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായം അർത്ഥമാണ്. ഇത്തരത്തിലുള്ള അവരെ ആവിഷ്കരിക്കുന്ന ഈ ഒരു ചികിത്സാ സമ്പ്രദായം എല്ലാം കൂടെ ഏകീകരിച്ചു അശാസ്ത്രീയമായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സാമുവൽ കോശി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ മോഹനൻ നായർ, ഡോക്ടർ മുരളീധരൻ നായർ, ഡോക്ടർ അനിത ബാലകൃഷ്ണൻ, ഡോക്ടർ TG വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഇടപ്പോൺ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ വനിതാക്ഷേമ ചികിത്സാ പദ്ധതിക്ക് തുടക്കമായി. 3 ദിവസത്തെ പാക്കേജിൽ സാധാരണ പ്രസവത്തിന് 9,090 രൂപ നിരക്ക്, 5 ദിവസത്തെ പാക്കേജിൽ സിസേറിയന് 14,500 രൂപ നിരക്ക്, 5 ദിവസത്തെ പാക്കേജിൽ ഗർഭപാത്ര നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് 19,500 രൂപ നിരക്ക്. പ്രമുഖ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.